ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു കിഡിലൻ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതും ഒരു 15 രൂപ ചിലവ് മാത്രമേ നമുക്ക് വരുള്ളൂ. 15 രൂപയും വേണ്ട കേട്ടോ. അപ്പം ആ ഒരു റേറ്റിൽ നമുക്ക് നല്ല കിഡിലനായിട്ടുള്ള ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. അപ്പം ഈ ഒരു ചെടിച്ചട്ടി കുറച്ച് വലിയ സൈസാണ്. ഇതെൻ്റെ നെയ്ബർ എനിക്ക് തന്നിട്ടുള്ളതാണ്. അവർ കുറച്ചധികം ചെടിച്ചട്ടി ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ചെറിയ സൈസാണ്. അപ്പം അതിനുണ്ടാക്കാനാണ് ഒരു 15 രൂപ ചിലവ് വരില്ല. ഒരു 15 രൂപയുടെ ഉള്ളിലേ നമുക്ക് ആവുള്ളൂ. സിമെൻറ്റിൻ്റെ റേറ്റ് മാത്രമാണ് ഈ ഒരു ചെടിച്ചട്ടിക്ക് വരുന്നുള്ളൂ. പിന്നെ മണ്ണ് നമ്മൾ തൊടിയിലൊക്കെ ഉള്ള മണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ തൊടിയിലുള്ള മണ്ണാണ് എടുക്കുന്നത്. എം സാൻഡും പോയിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതായത് 2:1 എന്ന റേഷ്യോയിലാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു കപ്പ് 4 കപ്പ് മണ്ണ് എടുക്കുന്നുണ്ട്. അത് ഈ ഒരു കപ്പ് തന്നെ 2 കപ്പ് സിമെൻറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ 2:1 റേഷ്യോയിൽ നിങ്ങളുടെ അടുത്തുള്ള കപ്പ് അനുസരിച്ച് എടുക്കുക. അപ്പം ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മണ്ണൊക്കെ കുറച്ച് നനഞ്ഞെടുക്കുകയാണ്. അത് കുഴപ്പമില്ല, നനവുണ്ടായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും പാത്രത്തിലേക്ക് നമുക്ക് മണ്ണ് കളക്ട് ചെയ്യാം. എന്നിട്ട് ഇതിലത്തെ കല്ലും പൊടികളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതൊരുപാട് കല്ലൊന്നും ഉണ്ടാവില്ല, ഉള്ളത് കുറച്ച് വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ 4 കപ്പ് മണ്ണ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ കല്ലും പൊടിയൊക്കെ ഒന്ന് മാറ്റാണ്. ഇനി എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചാക്ക് എന്തെങ്കിലും നമ്മൾ വിരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി എന്തെങ്കിലും കല്ല് പൊടി ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ മണ്ണിലേക്ക് നമുക്ക് സിമെൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മണ്ണ് എടുത്തിട്ടുള്ള ആ ഒരു കപ്പ് അളവ് തന്നെ 2 കപ്പ് സിമെൻറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് അളന്നെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 1 കിലോ സിമെൻറ്റിനാകെ 10 രൂപയെ വില വരുന്നുള്ളൂ. അപ്പം ഒരു 1.5 ഒക്കെ വരുന്നുള്ളൂ ഈ ഒരു അളവ്. ഇതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ 2 ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞിച്ചട്ടിയും ഒരു കുറച്ച് വലിപ്പമുള്ള ഞങ്ങൾ കാണിച്ചെന്ന ആ ഒരു ചട്ടിയും. അപ്പം ഈ ഒരു അളവിൽ 2 ചട്ടി നമുക്ക് ഞാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിലാണെങ്കിൽ 2 ചട്ടി കിട്ടും കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, സിമെൻറ്റിൻ്റെ റേറ്റ് മാത്രമേ ഈ ഒരു ചട്ടിക്ക് വരുള്ളൂ. മണ്ണും സിമെൻറ്റും നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഓവറാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നോക്കാം. ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് മിക്സ് ചെയ്യേണ്ടി വരും. പിന്നെ അളവൊക്കെ തെറ്റും, അതിൻ്റെ ആ ഒരു ഇത് തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുക. നമ്മുടെ ഒരു റൗണ്ട് റൗണ്ട് ആക്കിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടി. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയി കഴിയും. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉരുട്ടി നോക്കാം. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ റെഡി ആയിട്ടുള്ള ഭാഗം. ഇനി ഈ ഒരു ചട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം വേണം. ഞാൻ കിച്ചണിലുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു കവറും വേണം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒരു സിമെൻറ്റിൻ്റെ പൊടി പോലും ആവില്ല കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, ഇത് പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കേണ്ട, ഒന്നും പറ്റില്ല. നമ്മൾ ഇതുപോലത്തെ നല്ല കുറച്ച് വലിപ്പമുള്ള ഒരു കവറിൽ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് മൂടി കൊടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മൂടി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഷീറ്റ് വിരിച്ചില്ലേ, ഷീറ്റോ ചാക്കൊന്ന് വിരിച്ച് അതുമലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി കുഞ്ഞുകുറിഞ്ഞ് ഉരുളകളാക്കിയാൽ മതി. കുറച്ച് വലിയതാക്കുമ്പോൾ കുറച്ച് ബോറാവും. കുഞ്ഞു ഉരുളകളാകുമ്പോൾ കാണാൻ ചെട്ടി നല്ല ഭംഗിയാണ്. അപ്പം ചെറിയ ചെറിയ ഉരുളകളാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് ആ കവറിനോട് ടച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നല്ല ചാക്കിൻ്റെ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഭാഗത്ത് വെച്ചാൽ മതി, കാരണം നമ്മൾ അവിടെ നിന്നിട്ടാണ് അത് ഡ്രൈ ആവുക. അപ്പം ഇതുപോലെ ഓരോന്നിനെയും ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. മറ്റേത് രണ്ടും കൂടി ഒട്ടി നിൽക്കുന്ന ആ ഒരു ഇതിലാണ് വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പം ഫുള്ളായിട്ട് അടിഭാഗം ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2-ാമത്തെ ലെയർ വരുമ്പോൾ ഈ ഒരു 2-ൻ്റെയും നടുക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ മുകൾ ഭാഗം വരെ, ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും.
മുകൾ ഭാഗം വരെ ബോൾസ് വെച്ചുകൊടുക്കാം. ഇനി ആ ഒരു പരന്ന ഭാഗം വരെ മതി കേട്ടോ. ഈ ഒരു ഭാഗം വരെ നമുക്ക് ബോൾസ് വെച്ചാൽ മതി. ബാക്കിയുള്ള പരന്ന ഭാഗത്ത് നമ്മൾ സിമെന്റ് പരത്തിയിട്ടാണ് വെക്കുന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം കുറച്ച് കട്ടി തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള സിമെന്റ് കുറച്ച് കട്ടി തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതുപോലെ തേച്ചു കൊടുക്കാം. നല്ല കട്ടി തന്നെ വെക്കണം, കാരണം നമ്മൾ അടിഭാഗമായതുകൊണ്ട് കട്ടി വേണം, അല്ലെങ്കിൽ മണ്ണൊക്കെ നിറയ്ക്കുമ്പോഴേക്ക് പൊട്ടിപ്പോകും. അപ്പോൾ നല്ല കട്ടി തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. ഇതിന് നമുക്ക് ചെടി ചട്ടിക്ക് ഒരു ഓൾസ് കൊടുക്കണം. അതിനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പൈപ്പോ ഓസോ എന്തെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡ്രെയിനേജ് ഹോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. മഴ ആയതുകൊണ്ട് തന്നെ ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. വെയിലാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇതിപ്പം ഞാനൊരു 24 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഉണങ്ങി കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു ചട്ടിനെ നമുക്ക് മെല്ലെ ഇതിൻ്റെ ഉള്ളിലത്തെ കവർക്ക് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. നനച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നനച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉറപ്പ് കിട്ടും നമ്മുടെ ചട്ടിക്ക്. ഇങ്ങനെ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് കവർ എടുത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഉൾഭാഗമൊക്കെ നനച്ച് ഒന്നുകൂടിയും ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉറപ്പ് കിട്ടും ചട്ടിക്ക്. അപ്പം അങ്ങനെ അത് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പൊക്കെ വരുന്നില്ലേ, അവിടെ ഒക്കെ നമുക്ക് കുറച്ച് സിമെൻറ്റ് തേച്ച് കൊടുക്കാണ്ട് ആ ഒരു പണിയും കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പം നല്ല ഉണങ്ങണം, ഉണങ്ങാണ്ട് നിങ്ങൾ എടുക്കരുത്, പൊട്ടിപ്പോകും. അപ്പോൾ ഈ ഓൾസൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ബാക്കി കുറച്ച് സിമെൻറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞു ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു ചട്ടിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കുഴച്ച സിമെൻറ്റ് കൊണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി ഞാൻ കുറച്ച് വെള്ളമൊക്കെ നനച്ചൊന്ന് സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓൾസ് അടിക്കുന്നതാണ് നമുക്ക് അടുത്ത പണി. അപ്പോൾ അതിനായിട്ട് കുറച്ച് സിമെൻറ്റ് ഒരു ചെറിയൊരു പാത്രത്തിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. കുറച്ച് കട്ടിയുള്ള പേസ്റ്റ് തന്നെ ആക്കിയിട്ട് എടുക്കണം. ഇതേപോലെ കുറച്ച് കട്ടിയിൽ നിങ്ങൾക്ക് ലൂസാവരുത്, നല്ല കട്ടി തന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാം. പുറമേ തേക്കരുത്, നമുക്ക് ആ ഓൾസ് അടിഞ്ഞിട്ടാണിതാ. ഈ ഒരു കട്ടി വേണം കേട്ടോ സിമെൻറ്റിന്. എന്നിട്ടൊരു ബ്രഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓൾസൊക്കെ അടിച്ചു കൊടുക്കാം. നമുക്ക് ആ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ പേസ്റ്റ് നമുക്ക് ഈ ചട്ടിയുടെ ഉൾഭാഗത്ത് ഫുള്ളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾസൊക്കെ അടഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ആ ഓൾസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ ഒക്കെ ആ മണ്ണൊക്കെ ആ ഉള്ളിൽ കൂടി ഇറങ്ങും. അതുകൊണ്ടാണ് ഈ ഓൾസ് മൊത്തം അടിച്ചു കൊടുക്കുന്നത്. ഇതിന് ഒരു ദിവസം കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്തത്, അപ്പം നമുക്ക് രാവിലെ ആകുമ്പോഴേക്ക് തന്നെ ഉണങ്ങി കിട്ടും. കുറച്ച് ടൈം എടുക്കും ഈ ചട്ടി ഉണ്ടാക്കാൻ, അതായത് സിമെൻ്റ് അല്ല, ഉണങ്ങി കിട്ടാനുള്ള ടൈം ഉള്ളൂ. വെയിലാണെങ്കിൽ നമുക്ക് വേഗം വെയിലത്ത് വെച്ചാൽ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിച്ച് ഇതുപോലെ മനോഹരമാക്കാം. പെയിൻറ്റ് നിർബന്ധമില്ല, അടിക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാകും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം എൻ്റെ നെയ്ബർ ഉണ്ടാക്കിയ ചട്ടികളാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി ഷേപ്പിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇൻഷാ അള്ളാ ഇനി നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.